കാര്യത്തിൽ തർക്കമില്ലാത്തത്. അവര് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാ. അവർ അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം അവരെ അതാ വളരെയധികം പരിചയപ്പെടുത്തി തന്നു. അജിസാബ് ഖുർആനിയത്തും യതശക്കലൂന ബി അസ്കാലി മുഖ്തലിഫതി ബഹസരാ, വ്യത്യസ്ത നല്ല രൂപങ്ങളിലേക്ക് രൂപം മാറാൻ കഴിയുന്ന പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട വിഭാഗമാണ് മലക്കുകൾ കേട്ടോ. അവർക്ക് ഖബറിലേക്ക് വരാൻ തടസ്സമില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾ എൽ കെ ജിയിലും യു കെ ജിയിലും യു പി എസിലും എച്ച് എസിലും ഒക്കെ പഠിക്കുന്നു. എൽ പി എസിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ടെസ്റ്റിന് അതുപോലെയുള്ള ടെസ്റ്റുകൾക്ക് കോമ്പറ്റിറ്റീവ് എക്സാമിനൊക്കെ കയറുമ്പോ അവരോട് ചോദിക്കുന്നു, ലോകം നശിക്കുകയാണ്, അതേ മഹാവിസ്ഫോടനത്തിലൂടെ രണ്ടായി മാറിയത്, ഓസോൺ പാളികൾ കടല് പോലെ വിശാലമായി കൊണ്ടിരിക്കുന്ന അപകടമേറ്റു വാങ്ങി തകർന്നു തരിപ്പണമാകും. ശാസ്ത്രത്തിന് തർക്കമില്ല. ഇതാ സുൽസിലത്തിൽ നടന്നു وأخرجت الأرض أثقالها وقال الإنسان ما لها. ഇപ്പോൾ ഹെയ്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂകമ്പത്തിനിരയായ ആളുകൾ, എവിടെയാണ് ഞങ്ങളുടെ രക്ഷ? എന്ന് ചോദിച്ചുകൊണ്ട് അലമുറയിട്ട് നിലവിളിക്കുന്നതിന്റെ പ്രകമ്പനം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലെ മനുഷ്യന്മാരുടെ ശ്രവണ കുടങ്ങളിലും ആചരിച്ച് പ്രത്യേകമായി പ്രകമ്പനം കൊള്ളുന്നുവെങ്കിൽ നാം മനസ്സിലാക്കി ഈ ഒരു രോദനത്തെ കുറിച്ച്, ഈ ഒരു വേദനയെ കുറിച്ച് അറിയാത്തവരാണോ നമ്മള്? എന്നാൽ ഇതൊക്കെ തകരും തരിപ്പണമാകും, ഇതൊക്കെ അവസാനിക്കുമെന്ന കാര്യത്തിൽ സയൻസിനൊരു ഡൗട്ടുമില്ല. ആ സയൻസ് ചോദിക്കുന്നു, അങ്ങനെ തകർന്നു തരിപ്പണമായാൽ ഇവിടെ തകരുന്ന ആ സമയത്ത് എക്സസായി ഉണ്ടാകുന്ന ലോഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോഹമേതാ? ഏറ്റവും കൂടുതൽ അളവ് ലോഹമേതാ? കോപ്പർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, ചെമ്പെന്ന് മലയാളത്തിൽ പറയുന്ന, സിയു എന്ന സൂത്രവാക്യത്തിൽ പറയുന്ന, ചെമ്പെന്ന് പറയുന്ന ലോഹമാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ ഇന്ന് മക്കളെ പ്രത്യേകമായി താരാട്ടുപാടുമ്പോ ആഹിറം പഠിപ്പിക്കുന്നില്ല, സ്വർഗം കേൾപ്പിക്കുന്നില്ല, നരകത്തെ കുറിച്ച് പേടിപ്പിക്കുന്നില്ല, നിസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നില്ല. അതേസമയം നമ്മുടെ ഉമ്മമാര് മടിയിൽ വെച്ച് അവര് താടി പാടി പാടി അതാ താരാട്ടുപാടി ഉറക്കുന്ന സമയത്ത് അവര് പറഞ്ഞില്ലേ, ചെമ്പിട്ട തറയിലാണ് മഷറാ. അതിന്ന് ലോകം സമ്മതിക്കുന്നെങ്കിൽ മോനെ 14,96,74,426 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ ഇന്ന് നിൽക്കുന്ന സൂര്യൻ ഒരൊറ്റ ചാണിന്റെ ദൂരത്തിൽ ഏഴിരട്ടിയായി ഉദിച്ചു പൊങ്ങുന്ന ഒരു പ്രത്യേക നാളുണ്ട്. ഊഷ്മാവ് വർദ്ധിക്കുന്ന കാലയളവിനെ സംബന്ധിച്ച് അതിനുള്ള സിംറ്റംസ് അനലൈസ് ചെയ്തുകൊണ്ട് സയൻസ് വലിയ വലിയ പരീക്ഷണങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രപഞ്ചോൽപത്തിയുടെ അഥവാ യൂണിവേഴ്സിന്റെ ഒറിജിൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സയൻറ്റിസ്റ്റുകൾ ആകാശലോകത്തെ ഓസോൺ പാളികളുടെ സുഷിരം അത് വ്യക്തമായി പ്രതിപാദിക്കുന്ന ശാസ്ത്രജ്ഞൻ ലോകാവസാനത്തെ കുറിച്ച് നമുക്ക് വാണിങ് നൽകുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമുക്കറിയാതെ പോകണ്ട. ഇത് മഹാനായ ആളുകൾ അവർ ധർമ്മത്തിന്റെ പടക്കളത്തിലേക്ക് നാളെ സ്വർഗീയ രാമത്തിന്റെ ഭൂമികയിൽ പ്രവേശനം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്ന സമയത്ത് ഒരു ഈത്തപ്പഴക്കീറിന്റെ കഷ്ടമെടുത്ത് വായിൽ വെച്ചുകൊണ്ട് അവര് ചോദിച്ചു, എന്തിനാണ് സ്വർഗത്തിലേക്കുള്ള യാത്ര? ഈത്തപ്പഴത്തിന്റെ കീറ് കഴിക്കുന്ന സമയം കൂടി പിന്തിക്കുന്നത് എന്തിനാ?
ആക്കി എന്ന് ചോദിച്ച് ധർമ്മ പോരാട്ടത്തിനിറങ്ങിയ മുന്നണി പോരാളികൾ ഇന്നീലജിദു റീഹൽ ജന്നാ, സ്വർഗത്തിന്റെ ഗന്ധം എത്തിക്കുന്നു എന്ന് പറഞ്ഞ് അതാ ഷഹാദത്ത് മുന്നിൽ കണ്ട മഹാന്മാർ അത് സന്തോഷത്തോടെ വരിച്ച ചരിത്രം ഉഹ്റവിയായ ലോകത്തെ കുറിച്ച് അവരുടെ ഈമാൻ പൂർണ്ണമായത് കൊണ്ടല്ലയോ. നാളെ ആഖിറത്തിൽ ഗുണം കിട്ടുമെന്ന ആ ശരിയായ വിശ്വാസം കൊണ്ടല്ലയോ ആ ഈമാനാണ് നമുക്ക് രൂഢമൂലമാകേണ്ടത്. നാം ദുനിയാവിന്റെ ചെപ്പടി വിദ്യകളിലേക്ക് ഇരകളായി അല്ലെങ്കിൽ കരുക്കളായി മാറിപ്പോകുന്നത് എന്തുകൊണ്ടാ? നമുക്ക് ആ യക്കീൻ കുറച്ച് കുറവാ. ഒരുപാട് കാലങ്ങളോടെ ജീവിക്കാമെന്ന് ധരിച്ചു പോയതുപോലെ ഉണ്ടാക്കുന്ന സ്വത്തുക്കളൊക്കെ നമുക്ക് ലഭിക്കുമെന്ന് അറിഞ്ഞതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ ആഖിറത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറയുന്ന വേളയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു, ദുനിയാവിലേക്ക് ദുനിയാവിലുള്ള സുഖ സൗകര്യങ്ങളിലേക്ക് ആഡംബര ജീവിതത്തിന്റെ ആ തന്ത്രങ്ങളിലേക്ക് മോനെ നീ വീണുപോകണ്ട. മരണം നിസ്സംശയം നിന്നെയും നിന്റെ സൗകര്യങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതല്ലയോ? ഇവിടെ തന്നെ സ്വർഗം പണിയാമെന്ന് വിചാരിച്ചു പണിഞ്ഞോ സഹോദരങ്ങളെ? ഇല്ല. ഈ അടുത്ത സമയത്ത് തന്നെ നമ്മൾ കേട്ടതല്ലേ, ഇവിടെ രണ്ട് പലിശ രാജാക്കന്മാരുണ്ടായി, ഒന്ന് മുത്തൂറ്റ് ഒന്ന് ഗോകുല. ഈ മുത്തൂറ്റിന്റെ മകൻ കൊല ചെയ്യപ്പെട്ടു. ഇന്ന് ആ കേസ് CBI വിട്ടിരിക്കുകയാണ്. CBI വിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് വിട്ടു എന്നതുകൊണ്ട് മുത്തൂറ്റ് ലക്ഷ്യം വെച്ച മുത്തു ഊറ്റാൻ പറ്റുമോ? സാധ്യമല്ല സഹോദരങ്ങളെ. ആകെ ഉദ്ദേശിച്ചത് ഈ മക്കൾക്ക് നാളെ ഈ പലിശയുടെ പണം കൊണ്ട് ജീവിക്കണമെന്നായിരുന്നു. സ്വാഭാവികമായി പലിശയ്ക്കുള്ള ദുരന്തം മനസ്സിലാക്കാൻ അല്ലാഹു ഈ ദുനിയാവിൽ തന്ന രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ഏതായിരുന്നാലും അവിടെ മുസ്ലിം ഭീകരത ആരോപിക്കുന്നില്ല, അവിടെ ഭീകരവാദികളെ ആരും തെരയുന്നില്ല, അവിടെ തീവ്രവാദികളെ തെരയുന്നില്ല, അവിടെ കൊട്ടേഷൻ രംഗത്തെ തന്നെ തെരയുന്നത് കൊണ്ട് നമുക്ക് തീർത്തു പറയാം ഈ രണ്ട് വിഷയവും അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയ്ക്ക് സ്വാഭാവികമായി ഇവിടെ വെച്ചിട്ടുള്ള നശീകരണത്തിന്റെ ഭാഗമാണ്. പലിശ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം ആരനുഭവിക്കും? ഗോകുലത്തിന്റെ ഏക മകൻ വാഹനാപകടത്തിൽ അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള അപകടത്തിൽ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകനും മരിച്ചു, മുത്തൂറ്റിന്റെ മകനും മരിച്ചു. പലിശ രാജാക്കന്മാരിൽ അഗ്രഗണ്യന്മാരല്ലേ? എവിടെ പോയി ദുനിയാവിന് വേണ്ടിയുള്ള കെട്ടിപ്പുറപ്പാട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ എവിടെ നോക്കിയാലും നമുക്ക് ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ട് മോനെ, സെക്യൂരിറ്റിക്കാരിൽ നിന്ന് വെടിയുണ്ടയേറ്റ് മരിച്ചു വീണ രാജാക്കന്മാരും പ്രധാനമന്ത്രിമാരും ഇല്ലയോ? ഐസി യൂണിറ്റിൽ മാത്രം ഇരുന്നവർക്ക് ചക്രശ്വാസം വലിക്കേണ്ടി വന്നില്ലയോ? ബുള്ളറ്റ് പ്രൂഫ് കാറിൽ മാത്രം സഞ്ചരിച്ചവർ കാർ അപകടത്തിൽ മരിച്ചത് നീ കേട്ടില്ലയോ? ഡയാനാ രാജകുമാരി അടക്കം എത്ര വലിയ കൂടിയ വാഹനങ്ങളിൽ സഞ്ചരിച്ചവരാണ്, പക്ഷേ പാരീസിന്റെ പാലത്തിന്റെ തൂണ് തന്റെ അന്തിമ കുതാശയാകുമെന്നറിഞ്ഞില്ല, കിട്ടിയിട്ടില്ല. അതേ സമയത്ത് ദുനിയാവ് കിട്ടുകയില്ലെന്നും വിചാരിക്കണ്ട, ദുനിയാവിന്റെ സ്വഭാവം ഒരോടുന്ന നായയെ പോലെയാ. നായുടെ പിറകിൽ നമ്മൾ ഓടിയാൽ എവിടെയും നായ എത്തിക്കൂല. കുറെ ഓടിക്കഴിയുമ്പോ നായ ഓടി മാറുകയും ഇവൻ നായേക്കാളും അണച്ച് താഴെ വീണ് മരിക്കുകയും ചെയ്യും. അതേ സമയത്ത് ഇവന്റെ കയ്യിൽ എന്തെങ്കിലും ചെറിയൊരു ഭക്ഷണ സാധനം ഉണ്ടെങ്കിൽ
എന്തെങ്കിലും ഉണ്ടെന്ന് നായക്ക് തോന്നിയാൽ നായ പിറകെ വരും കേട്ടോ. നായയുടെ പിറകെ ഓടിയവൻ എവിടെയും നായ എത്തിച്ചിട്ടില്ല. പക്ഷേ മാന്യമായി പോയവരുടെ മുന്നിൽ വാലാട്ടിക്കൊണ്ട് നായ പിറകെ വന്നിട്ടുണ്ട്. അതുപോലെ ദുനിയാവിന്റെ പിറകെ നീ ഓടണ്ട. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആഹ്റം ചിന്തിച്ചുകൊണ്ട് നടന്ന മഹാത്മാ അവരുടെ പിറകെ ദുനിയാവിൽ കണ്ണഞ്ചിപ്പിക്കുന്ന സുഖരസങ്ങളെ ആഹ്റത്തിന്റെ പ്രത്യേകമായ ലോകത്ത് ഏറ്റവും വലിയ അനുഭൂതിയായ ലിഖാഉ മിനല്ലാഹ് റിളാഉ മിനല്ലാഹ് അല്ലാഹുവിനെ ഒന്ന് കാണുക, പടച്ചറപ്പിന്റെ തൃപ്തി ഒന്ന് ലഭിക്കുക, ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്മാർക്ക് പിന്നെ പ്രശ്നമേ ദുനിയാവിൽ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഉദാഹരണത്തിന് ഒരു സംഭവം വറക്കത്തിന് പറയാം. ധാരാളം മഹാന്മാരെ നമുക്ക് പരിചയമില്ലയോ? പടക്കളത്തിന്റെ മുന്നിൽ സ്വർഗീയ അനുഭൂതിയെ നേരിൽ കാണുന്നത് പോലെ പ്രവർത്തിച്ച ത്രില്ലുള്ള മഹാന്മാരില്ലയോ? നിങ്ങൾക്കറിയുമോ സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനാണ്. അതാ പക്ഷേ വലിയ സൗന്ദര്യമില്ല, സൗന്ദര്യം കുറഞ്ഞു പോയ ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണും വരണമാല്യം ചാർത്താൻ സഅദിനെ സെലക്ട് ചെയ്യുന്നതിന് തയ്യാറില്ല. ആ സമയത്ത് സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരുപാട് കാലം കൊണ്ട് ഒരു ജീവിത സഖിയുമായി ദുനിയാവിൽ ഒരു ജീവിതം അനുവദിക്കപ്പെട്ടതാണ്. ബ്രഹ്മചര്യമോ സന്യാസമോ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ലാളിത്യമാർന്ന ജീവിതത്തിന്റെ ഉടമയായി മനുഷ്യന്റെ വിചാര വികാരങ്ങളെ വിലകോടെ വിലയോടെ കണ്ട മതമാണ് വിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതം നയിക്കുന്നതിന് ഇസ്ലാമിൽ ഒരു തടസ്സവുമില്ല. അത് സുന്നത്താണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്, അത് സൂക്ഷ്മതയുടെ പരിചയമാണ്, അത് സദാചാര ബോധത്തിന്റെ വേലിയാണ്. അതുകൊണ്ട് തന്നെ കഴിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ ഒരൊറ്റ പെണ്ണിനെയും കിട്ടുന്നില്ല. ആ സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഉന്നതമായ ശൈലി ആ നിലക്ക് ആ ജീവിതത്തിലേക്ക് പദമൂന്നുന്നതിന് തടസ്സമില്ല എന്ന് മനസ്സിലാക്കിയ ആ പ്രിയപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ സാധിക്കുന്നില്ല. എല്ലാ വാതിലും കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോ ഒരു പ്രധാനപ്പെട്ട വാതില്, അഥവാ എല്ലാത്തിനേക്കാളും വലിയ അഭയമായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ സമീപത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരു വിവാഹം വേണമെന്ന് കൊതിയുണ്ട്. ഒരു പെണ്ണ് പോലും എന്റെ കഴുത്തിൽ, അഥവാ അവളുടെ കഴുത്തിൽ ഞാൻ വരണമാല്യം ചാർത്തുന്നതിന് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു കല്യാണം കഴിക്കണം നബിയേ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആ വിഷയവും പറയാം. അന്ത ഉമ്മുൻ അം അബോ മറഐന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അമ്മാപ്പയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരായിട്ടരുമേ ബി. അതേ പുന്നാര ഹബീബിന്റെ അടുക്കൽ വന്ന് വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഉടനെ പറയുന്നു, വിഷമിക്കണ്ട. അതാ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നല്ലൊരു കല്യാണാലോചന നടത്തിയിട്ട്
ആ സഹോദരൻ അല്ലാഹുവിനോട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യ്, വഹബിന്റെ വീട്ടിലേക്ക് ചെന്ന് അവിടെ ആത്തിക്കാനെ കല്യാണം കഴിച്ചു തരാൻ ഞാൻ പറഞ്ഞെന്ന് പറയൂ സഹദേ. സഹദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, എല്ലാവരും എന്നെ തഴഞ്ഞു, മൽജഉം മഞ്ജഉമായ അവിടുത്തെ മജ്ലിസിലേക്ക് വന്നപ്പോ അവിടുന്ന് എന്നെ പറഞ്ഞു വിടുകയാണോ, ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട സുന്ദരിയാണ്, വലിയ ആട്ടി കുടുംബത്തിലെ സമ്പന്നയും കുലീനയുമാണ്, ആ പെണ്ണിനെ ചോദിച്ച് ഞാൻ തന്നാൽ എനിക്ക് എന്താണ് ലഭിക്കുക? റസൂലുള്ളാഹി തങ്ങളെ, അവിടുന്നും എന്നെ തഴയുകയാണോ? ഇത് ചോദിച്ച സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹദേ, ഞാനാണ് പറഞ്ഞത് വഹബിന്റെ വീട്ടിലേക്ക് ചെല്ലുക, ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല. തങ്ങൾ പറഞ്ഞല്ലേ എന്ന് നിനക്ക് പോവുകയാണ് സഹദരി. അവിടെ ചെന്നു വഹബ് അസ്സലാമു അലൈക്കും സലാമൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറ്റി ഇരുത്തപ്പെട്ടു. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ വഹബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് പ്രിയപ്പെട്ട സഹോദര ഇപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം? ആ സമയത്ത് വഹബിനോട് സഹദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മറ്റൊന്നുമല്ല, നിങ്ങളുടെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞയച്ചിരിക്കുന്നു. ഇതങ്ങ് പറഞ്ഞ് കേൾക്കുമ്പോ സർവാംഗ സുന്ദരിയായ ആത്തിഖാനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ സഹദിന്റെ ശാരീരിക ഘടന കാണുന്ന ആർക്കും തൃപ്തി വരില്ല. ഉടനെ സഹദ് റളിയല്ലാഹു അൻഹുവിനോട്, നിനക്ക് നാണമില്ലേ പറയാൻ എന്ന് ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് അതാ സഹദ് എഴുന്നേറ്റൊരൊറ്റ ഓട്ടമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹദ് ഓടിയപ്പോ ആ ബഹുമാനപ്പെട്ട വഹബ് റളിയല്ലാഹു അൻഹു അതാ ചെയ്തതൊന്ന് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. സർവാംഗ സുന്ദരിയും അപ്സരസുമായ ഒരു പെണ്ണിനെ അത്ര സൗന്ദര്യമില്ലാത്ത ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറയുക, അതെന്തൊരു ന്യായമാണ്! അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ അതാ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് അതിന്റെ പിറകിലങ്ങ് യാത്ര ചെയ്യുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ യാത്ര ചെയ്തു പോകുമ്പോ സഹദ് റളിയല്ലാഹു അൻഹു പതുക്കെ ഒന്ന് വിളിച്ചു. വിളിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? വീട്ടിലൊരു വലിയ സംഭവം നടന്നിരുന്നു. സഹദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി അങ്ങ് പോയ ശേഷം അവിടുന്ന് പ്രിയപ്പെട്ട ബീവി ആത്തിഖ റളിയല്ലാഹു അൻഹ വന്നിട്ട് ഉപ്പാനോട് പറയുന്നു, ഉപ്പാ ഇവിടെ ഒരാൾ ഇപ്പോൾ എത്തിയല്ലോ ഉപ്പാ, അദ്ദേഹം എന്തിനാണ് വന്നത് ഉപ്പാ, പറഞ്ഞത് എന്താണ്, എനിക്കൊന്നറിയണം. ആ സമയത്ത് പറഞ്ഞു, മോളെ നിനക്കറിയേണ്ട കാര്യമൊന്നുമില്ല. അല്ല ഉപ്പാ, ഞാനത് ചോദിക്കാനുള്ള കാരണം, സയ്യിദുൽ വജൂദ് അഷ്റഫുൽ മഖ്ലൂഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് അഫ്ളലുൽ ബശറായി നബി തങ്ങൾ പറഞ്ഞു വിട്ടതാണെന്ന് നബി തങ്ങളുടെ ഒരു വാക്ക് അവിടുത്തെ കുറിച്ചുള്ളൊരു പേര് ഉദ്ധരിക്കുന്നതായി കേട്ടല്ലോ, അതുകൊണ്ട് എന്താണെന്ന് എനിക്കൊന്നറിയണം കേട്ടോ. ആ സമയത്ത് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടത് കൊണ്ട് എനിക്ക് അറിയണമെന്ന് നിർബന്ധിച്ചപ്പോൾ അപ്പൊ കുടുങ്ങി. മോളെ അറിയേണ്ട പ്രശ്നമൊന്നുമില്ല, അല്ല എനിക്കൊന്നറിയണം. ആ സമയത്ത് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ആ സഹദ് വന്നിട്ട് നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ സൗന്ദര്യം ഇല്ലാത്ത അവനെ
പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നാട്ടി പായിച്ചു കളഞ്ഞു. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ആ ആട്ടിക്കാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉപ്പാ അങ്ങ് സൗന്ദര്യത്തിന്റെ നിറകുടമായി വിശേഷിപ്പിച്ച എന്നെയും ധനാഢ്യനായ അങ്ങയും മാത്രമല്ല സർവബ്രഹ്മാണ്ട കടാഹങ്ങളെയും സൃഷ്ടിക്കാൻ കാരണഭൂതരായ മുഹമ്മദ് മുസ്തഫ തങ്ങളല്ലേ ഉപ്പാ പറഞ്ഞേച്ച്. എന്റെ പേരിലാണ് ഉപ്പാ മറുപടി ന്യായമായി പറയാതിരുന്ന്. അതുകൊണ്ട് ഉപ്പാ എത്ര വിരൂപിയും മരൂപിയും സൗന്ദര്യമില്ലാത്തവനുമാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ സെലക്ഷൻ എനിക്ക് മതി ഉപ്പാ. ആ സഅദിനെ തന്നെ എനിക്ക് ഭർത്താവായി വേണം. നബി തങ്ങളോട് ചെന്ന് പറയൂ ഉപ്പാ. അപ്പോഴാണ് വഹബ് റളിയല്ലാഹു ചിന്തിച്ചത് വിഷയത്തിന്റെ ഗൗരവം. ആരാണ് പറഞ്ഞയച്ചു ആലോചിച്ചത് അപ്പോഴാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് വഹബ് റളിയല്ലാഹു ഓടി വരുന്നത്. അവിടെ നിന്നേ സയ്യിദേ കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷേ സയ്യിദ് തിരിഞ്ഞു നോക്കുമ്പോ വഹബ് ഓടി വരികയാണ്, തല്ലാൻ വരികയാണെന്ന് ധരിച്ചുകൊണ്ട് സയ്യിദ് റളിയല്ലാഹു ഓടി ഇലാ ഹദ്റത്തി റസൂലില്ലാഹി. നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് വഹബ് റളിയല്ലാഹു അൻഹു ആദ്യം എത്തിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഹബീബ ഉമ്മി ഫിദാക യാ ഹബീബല്ലാഹ്, എന്റെ ഉമ്മയും വാപ്പയും അങ്ങക്ക് ദണ്ഡം. അവിടുത്തെ സമീപത്തെ അതാ പ്രത്യേകമായ സഹാബിമാരിൽ നിന്ന് സഅദിനെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. വേണ്ടതുപോലെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഞാൻ അവൻ പറഞ്ഞ അഭിപ്രായത്തെ അവന്റെ അഭിപ്രായമായി ഗണിച്ചുകൊണ്ട് ഞാൻ അങ്ങ് തള്ളിവിട്ടോ ആട്ടിപ്പായിച്ചു പോയി. നബിയേ എന്നോട് പൊരുത്തപ്പെടണേ ഹബീബേ, അവിടുത്തെ സെലക്ഷൻ ഞാൻ അംഗീകരിക്കുന്നു നബിയേ. അതുകൊണ്ട് ഞാൻ എന്റെ മകൾക്ക് സഅദിനെ ഭർത്താവായി നിശ്ചയിച്ചിരിക്കുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് എങ്കിൽ ഞാനത് പൊരുത്തപ്പെട്ടിരിക്കുന്നു, കല്യാണത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചു തരണം നബിയേ. മറ്റന്നാളായിക്കോട്ടെ മറുപടിയും പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റന്നാളാകട്ടെ നിക്കാഹ് എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടോ? ഒരായിരം നാളുകളായി മനസ്സിന്റെ അകതാരിൽ അണയാതെ കാത്തു സൂക്ഷിക്കുന്ന ആഗ്രഹത്തിന്റെ സഫലീകരണം മുന്നിൽ കണ്ടുകൊണ്ട് അതാ തലയിണ മന്ത്രത്തിൽ ചേർക്കേണ്ട ചാപ്റ്ററുകളെ ആലോചിച്ച് സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകുന്ന വഴി അതാ പ്രതിശ്രുത വധുവിന് എന്ത് ചെയ്യാനാ, ഏതു തരത്തിലാണ് ചെലവ് കൊടുക്കുന്നത് എന്നാലോചിച്ച് റസൂലുള്ളാഹിന്റെ സമക്ഷത്തിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ സഅദിനോട് ചോദിക്കുന്ന, എന്തിനാണ് കരയുന്നത് സഅദേ? സഅദ് റളിയല്ലാഹു അൻഹുവിനോട് കല്യാണത്തിന്റെ വിഷയമൊക്കെ പറഞ്ഞു. വഹബ് റളിയല്ലാഹു അൻഹു വന്ന് കല്യാണം നിശ്ചയിച്ച ശേഷം സഅദ് റളിയല്ലാഹു അൻഹു വീണ്ടും സംശയത്തോടെയാണ് വരുന്നത്. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു, വിഷമിക്കണ്ട, കല്യാണം നിശ്ചയിച്ചു. പക്ഷേ കല്യാണം നിശ്ചയിച്ചെന്ന് പറഞ്ഞപ്പോ കരയുന്നത് എന്തിനാ? നബിയേ അത് മറ്റൊന്നുമല്ല, അവൾക്ക് അധ്വാനിച്ചു കൊടുക്കാൻ ഇൻഷാല്ലാ ഞാൻ റെഡിയാണ്, ചെലവിന് കൊടുക്കാൻ അങ്ങനെ മാർഗം കാണാം. പക്ഷേ മഹിർ കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, കല്യാണം പെട്ടെന്ന് നിശ്ചയിച്ചു പോയല്ലോ. ആ സമയത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വിഷമിക്കേണ്ട സഅദേ, നീ നേരെ ചെല്ലുക ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സമക്ഷത്തിലേക്ക് ചെല്ലുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിന്നെ സഹായിക്കും. അവിടെ ചെന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടമായി കൊടുക്കാനാ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തരത്തിൽ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ കല്യാണം നിശ്ചയിച്ചു കൊടുത്തു, പോരാ ചെലവിന് കൊടുക്കാൻ ഏതെങ്കിലും തരത്തിൽ അധ്വാനിക്കാം, പക്ഷേ മഹർ കൊടുക്കാനില്ലെന്ന് പറഞ്ഞപ്പോ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിൽ നിന്ന് അതിനുള്ള സ്വത്തും അതാ റസൂലുള്ളാഹി തങ്ങളെ സംഘടിപ്പിച്ചു കൊടുത്തു. ഞാൻ ചുരുക്കി പറയുകയാണ്, അങ്ങനെ മഹറിനുള്ള തുകയും കയ്യിൽ വെച്ച് അതാ പോകുന്ന വഴിക്ക് അതിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട വധുവിന് തുന്നി ഉണ്ടാക്കാൻ പറത നയ്ക്കാൻ ഒരു തുണിയെടുത്ത് തുന്നൽ പീടികയിൽ കൊടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, കിടന്നിട്ടുറക്ക് വരുന്നില്ല. എത്രയോ കാലമായി കൊതിച്ച സ്വപ്നത്തിന് സാക്ഷാത്കാരം, ചിറകുകൾ വെച്ച് പറക്കാൻ പോകുന്നു ആഗ്രഹം. അത് ചിന്തിച്ചുകൊണ്ട് കിടക്കുന്ന സഹദ് റളിയല്ലാഹു അൻഹുവിന് ഉറക്ക് വരുന്നില്ല. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരാഹ്വാനം കേൾക്കുന്നു, ഖൂമൂ ഇലാ ജന്നതികും, നിങ്ങളുടെ സ്വർഗത്തിലേക്ക് നിങ്ങൾ എഴുന്നേറ്റ് വരുവീ. അങ്ങനെ ബഹുമാനപ്പെട്ട സഹദ് റളിയല്ലാഹു തആലാനോ അതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ചിന്തയോടെ കിടന്ന് രാവിലെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ അതാ സ്വർഗത്തിലേക്ക് കടന്നു വരുവീൻ എന്ന ആഹ്വാനമാണ്. ഒന്ന് ആലോചിച്ചോ, ഇത് ഇബ്ലീസിന്റെ ഭാഗത്തു നിന്നാണോ, ഇത് അല്ലാഹുവിന്റെ ദീനിന്റെ വാചകമാണോ? ആവർത്തിച്ച് ശ്രദ്ധിച്ചപ്പോ മനസ്സിലായി, പൊന്നാര ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിളിക്കുന്നത്. ആ സമയത്ത് സഹദ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, പടച്ചവനെ ഇതാ വലിയ ഉത്തരവാദിത്തമാണല്ലോ, നിന്റെ ദീനിന് വേണ്ടിയാണല്ലോ, ധാർമ്മികതയുടെ നിലനിൽപ്പിന് വേണ്ടിയാണല്ലോ. അനാവശ്യമായി ബഹളമുണ്ടാക്കുന്നവരല്ല, ഒരു വഴക്കിനും വക്കാണത്തിനും കുഴപ്പത്തിനും ഉഗ്രവാദത്തിനും അണികളെ പറഞ്ഞേക്കുന്ന നേതാവല്ല, ഒരു ഭീകരതയും ഇഷ്ടപ്പെടുന്ന നേതാവല്ല, ഒരു നിരപരാധി ആക്രമിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നവരല്ല, ഒരു ചാവേറ് പൊട്ടിത്തെറിച്ച് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ കുരുതി കൊടുക്കുന്നവരല്ല, റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ പൊട്ടിത്തെറിച്ച് കത്തിച്ച് ചാമ്പലാക്കുമ്പോ ഒരുപാട് ആളുകൾ കത്തിച്ചാമ്പലാകുന്നതിന് ഇടവരുത്തുന്നവരല്ല. അതാ ഭൂമിയിൽ കരുണ ചെയ്യുന്ന ആളുകൾ, അവർക്ക് എർഹമുക്കും ലോകത്തു നിന്ന് അവർക്ക് കരുണ ചെയ്യുമെന്ന് പഠിപ്പിച്ചതാണ്. അങ്ങനത്തെ കരുണയുടെ കര കാണാത്ത കടല് മുഹമ്മദ് മുസ്തഫ. അതാ ഏറ്റവും അനിവാര്യമായ ധാർമ്മികതയുടെ പോരാട്ടക്കളരിയിൽ ആയുധമേന്തേണ്ടത് അനിവാര്യമാണെന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗോത പോലെ, ഒരു കൂട്ടം ജീവനുകൾ രക്ഷിക്കാൻ പോന്ന പോലെ വളരെ നിർബന്ധിതമായ സാഹചര്യം എത്തിയപ്പോ ഖൈബറിന്റെ രണാങ്കണത്തിലേക്ക് പോകേണ്ടി വന്നു. ആ പോകാനുള്ള വിളിയാ സഹദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, പടച്ചവനെ നബി തങ്ങളുടെ അടുക്കലേക്ക് എത്തിയാൽ നാളത്തെ പുതിയ ആപ്പിള എന്ന നിലക്ക് എന്നെ ആ ലിസ്റ്റിൽ പെടുത്തുകയില്ല. അതേസമയം എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ചാൻസ് ആണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഏറെ മാറി മാറി ആലോചിച്ച ശേഷം രണ്ടിലൊന്ന് ഉറപ്പിച്ചതാ, തന്റെ പ്രതിശ്രുത വധുവിന് പറന്നതക്കാൻ കൊടുത്ത തുന്നൽ പീടികയിലേക്ക് കടക്കുന്നു, വെച്ച പറുത വാങ്ങുന്നു, എന്നിട്ടതാ താൻ അണിയുന്നു. പടക്കളത്തിലേക്ക് ചെല്ലുമ്പോ പ്രഥമ ദൃഷ്ടിയാ ഇത് നാളത്തെ പുതിയ പിളയായ സഹദാണെന്ന് തിരിച്ചറിഞ്ഞാൽ പടക്കളത്തിൽ അനുബന്ധമായി അഥവാ പടക്കളത്തിൽ അവിടെ പട്ടാളക്കാരനായി നിൽക്കുന്നതിനനുവദിക്കാതെ തിരിച്ചു പറഞ്ഞേക്കുമെന്ന പേടിയിൽ
പർദ്ദയിട്ട് മുഖം മൂടിയുള്ള പർദ്ദ ധരിച്ച് അതാ പടക്കളത്തിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രത്യേകമായ ആ പടക്കളത്തിലേക്ക് ചെന്നു നോക്കുമ്പോ ധാരാളം ആളുകൾ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തു നിന്ന് ഇസ്ലാമിനെതിരെ വളരെ ശക്തമായി പോരാടുന്ന വേള, ധർമ്മത്തിനെതിരെ പോരാടുന്ന വേള, ധർമ്മത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ ത്യജിക്കാൻ തയ്യാറായ കുറഞ്ഞ ആളുകളായ സഹാബത്തിന്റെ ദൃഷ്ടിയിൽ ആരാണെന്ന് പോലും അറിയാത്ത നിലക്ക് മുഖം മൂടിയുള്ള ആ മനുഷ്യനതാ അതേ പർദ്ദയിട്ടുകൊണ്ട് കടന്നു ചെല്ലുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ നീതിയുടെ ന്യായത്തിന്റെ മേഖലയിൽ വിജയത്തിന് വേണ്ടി കടന്നു വന്ന പ്രതീതിയിൽ അല്ലാഹുവിന്റെ പ്രത്യേക സഹായമാണ് എന്ന് മനസ്സിലാക്കി സഹാബത്ത് വഴിമാറി കൊടുക്കുമ്പോ പടക്കളത്തിന്റെ മുൻനിരയിലേക്ക് ഒരു സീൽക്കാരം പോലെ കടന്നു വന്ന സഹദ് റളിയല്ലാഹു അൻഹു ശത്രു ചേരിയോട് ഏറ്റുമുട്ടുന്നു. ചുരുക്കി പറയട്ടെ, അവസാനം നിരവധി അനവധി അതാ ശത്രുവിന്റെ അധർമ്മത്തിന്റെ കോട്ട കൊത്തളങ്ങളെ ഞെട്ടിവിറപ്പിച്ചുകൊണ്ട് അധർമ്മകാരികളെ വകവരുത്തിക്കൊണ്ട് അക്രമികളെയും റിപ്പറുമാരെയും തറപറ്റിച്ചുകൊണ്ട് പോകുമ്പോ ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് അവിടുത്തെ കാല് മുറിക്കപ്പെടുന്നു, കൈ മുറിക്കപ്പെടുന്നു. അതാ ഒരു മാംസപിണ്ഡം പടക്കളത്തിൽ അവസാനം തെറിച്ചു വീണുന്നു. അവിടെ കിടന്നുകൊണ്ട് ഞാൻ പിന്മാറിയിട്ടില്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ്. അതിൽ നിന്ന് തെറ്റിക്കാൻ ഏതക്രമത്തിനും കഴിയില്ലെന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് കണ്ണിൽ ചോരയില്ലാത്ത ശത്രുക്കൾ ആ ശരീരത്തെ വീണ്ടും വികൃതമാക്കി കളയാനുള്ള വിക്രിയകൾ കാണിക്കുന്നു, തലയറുക്കപ്പെടുന്നു. സക്കറാത്തിന്റെ ഹാല് സംജാതമായപ്പോ അവിടെ കിടന്നുകൊണ്ട് സഹദ് റളിയല്ലാഹു അൻഹു സ്വർഗം കണ്ട യാത്രയാകാനൊരുങ്ങുന്ന വേള റഈസുൽ അംലാക്ക് സയ്യിദു രാജിബിരീൽ അലൈഹി സലാം വന്നിട്ട് പറയുന്നു, ഓ സഹദേ, സമാപന ഘട്ടത്ത് നേരിടുന്ന പ്രത്യേക വേളയിൽ വല്ല ആഗ്രഹവുമുണ്ടോ? സഹദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പെർമിഷൻ ചോദിച്ച് അവിടുന്ന് റിക്രൂട്ട് ചെയ്ത ലൈനിൽ നിന്നല്ല വന്നത്. ഞാൻ പുന്നാര ഹബീബിന്റെ അടുക്കലെത്തിയാൽ നാളത്തെ പുതിയ ആപ്പിള എന്ന നിലക്ക് എന്റെ ലിസ്റ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനാണ് സാധ്യത എന്ന് തിരിച്ചറിഞ്ഞ ഞാൻ അതാ വേറെ വഴിയിലൂടെ വന്നതാണ്. അതുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞിട്ടില്ല, നബി തങ്ങൾക്കൊരു സലാം എത്തിച്ചു കൊടുക്കണം ജിബ്രീൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ അവസാനം ഇഞ്ചിഞ്ചായി ഈ ലോകത്തോട് വിട പറയുന്നു, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ മദീനത്തെ പള്ളിയിൽ അതാ മിമ്പറിൽ നിൽക്കുന്ന സമയത്ത് അതാ റസൂലുള്ളാഹി തങ്ങള് ഒരു സലാം മടക്കുന്നു. സാധാരണ പതിവില്ലാത്ത നിലക്ക് ഒരു സലാം മടക്കിയത് കേട്ടപ്പോ നിസ്കാര ശേഷം അതേ പ്രസംഗത്തിന്റെ ശേഷം അതേ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, അവിടുത്തെ പ്രത്യേകമായ ആ വേളയിൽ അതാ ഒരു സലാം മടക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആരുടെ സലാമാണ്?
സഹദിന്റെ സലാമാണ് സഹാബ. പിന്നീട് വിശദീകരണത്തിൽ നബിതങ്ങൾ പറയുന്നു, എന്നിട്ടതാ നബിതങ്ങൾ പടക്കളത്തിലേക്ക് പോകുന്നു. അവിടെ ആകെ പരതി നോക്കുന്നു, സഹദ് എവിടെയാ? കാണുന്നില്ല. അവസാനം ഒരു മുഖം മൂടി ധാരിയായ അഥവാ പർദയുടെ മുഖം മൂടിയുള്ള ഭാഗം ധരിച്ചു പോയ ഒരു ശിരസ് കാണുന്നു. കയ്യിലിരുന്ന വടി കൊണ്ട് അതിന്റെ മുഖമൂട് മൂട് പടമൊന്ന് ഉയർത്തി നോക്കുമ്പോ സുബഹാനല്ലാഹ്, സഹദിനെ നന്നായി കാണുന്നു. അവിടുത്തെ കണ്ണുനീര് ധാരധാരയായി. സഹദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട വേളയിൽ അതാ കരയുന്നു, നബിയന മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേ സഹദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ പല ഭാഗത്തായി കിടക്കുന്നത് എടുത്തുകൊണ്ട് വരാൻ സഹാബത്തിന് ഓർഡർ കൊടുക്കുന്നു. എല്ലാം ഒരുമിച്ച് വെച്ചപ്പോ സൂര്യനെ വെല്ലുന്ന ശോഭയിൽ ആ ശരീരം അങ്ങ് പ്രകാശപൂരിതമാണ്. ഉടനെ നബിതങ്ങൾ പറയുന്നു, കണ്ടോളൂ സഹാബ, ഈമാൻ പ്രകാശിക്കുന്നത് കണ്ടോളൂ. വിരൂപിയാണ്, അരൂപിയാണ്, നിറമില്ലാത്തവനാണ്, സൗന്ദര്യമില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് ആളുകൾ മാറ്റി നിർത്തിയിരുന്ന സഹദിന്റെ ഈമാൻ പ്രകാശിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറയുന്നു. അല്പം കഴിഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജനാസ രക്തസാക്ഷിത്വത്തിന്റെ പവറോടെ ആ ഖബറിലേക്ക് കടക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അതാ പെരുവിരല് മാത്രം റസൂലുള്ള താഴെ കുത്തി നടക്കുന്നു. അവിടെ ചെന്ന ഉടനെ ഖബറിലേക്ക് ഇറക്കുന്ന വേളയിൽ അതാ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന റസൂലുള്ള പുഞ്ചിരിക്കുന്നു. ഇതിന്റെ വിശദീകരണം സഹാബത്ത് പിന്നെ ചോദിക്കുന്ന സമയത്ത് അതാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മറ്റൊന്നുമല്ല, ഞാൻ എന്തുകൊണ്ടാണ് തള്ളവിരല് മാത്രം കുത്തി നടന്നതെന്നറിയുമോ? വാനലോകത്തുള്ള സർവ മലായികത്തും സഹദിന്റെ ജനാസയെ അനുഗമിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി. അവര് നിബിഡമായ ഭൂമിയിൽ പൂർണമായി പാദം ചവിട്ടാൻ പോലും ഇവിടെ മക്കാനില്ല, ഇവിടെ സ്ഥലമില്ലെന്ന് തിരിച്ചറിയുന്ന ഞാൻ, അത് കണ്ട് മനസ്സിലാക്കിയ ഞാൻ എന്റെ കാല് പൂർണമായി തറയിൽ ഉറപ്പിക്കാഞ്ഞതാണ് സഹാബ. എന്തിനാണ് നബിയെ അവിടുന്ന് ചിരിച്ചത്? അത് മറ്റൊന്നുമല്ല, പടക്കളത്തിൽ നിന്ന് ചെയ്തായി ആ ഖബറിലേക്ക് കൊണ്ടിറക്കുന്ന സമയത്ത് ഒരു പെണ്ണ് പോലും വരണമാല്യം ചാർത്തുന്നതിന് താല്പര്യപ്പെടാതിരുന്ന സഹദിനെ ഖബറിലേക്ക് വെക്കുന്ന സമയം ഹൂറുല്ലീങ്ങൾ വന്നുകൊണ്ട് എനിക്ക് ഭർത്താവായി വേണം, എനിക്ക് ഭർത്താവായി വേണമെന്ന് സഹദിന്റെ വ്യക്തിത്വത്തെ നോക്കി, ആ സഹദിനെ നോക്കി വിലപേശുന്നത് കണ്ടപ്പോ, ആവേശം കാണിക്കുന്നത് കണ്ടപ്പോ, മത്സരിക്കുന്നത് കണ്ടപ്പോ ഞാനങ്ങ് സന്തോഷിച്ചു പോയി. ഷഫീഉനാ പൂർത്തീകരണത്തിന് നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോ ആഖിറം ചിന്തിക്കാൻ എങ്ങനെ കഴിഞ്ഞോ, സ്വർഗം ആലോചിക്കാൻ എങ്ങനെ കഴിഞ്ഞോ. അവസാനമായി ജിബ്രീൽ വന്ന് ആഗ്രഹം ചോദിച്ചപ്പോ നബിതങ്ങൾക്ക് സലാം പറയുന്നതല്ലാതെ ദുനിയാവിൽ ഏറ്റവും കൊതിച്ച പെണ്ണിനെ കിട്ടണമെന്ന് പോലും അവിടുന്ന് പറഞ്ഞില്ലല്ലോ. ആഹിറത്തെ കണ്ട മഹാന്മാരല്ലയോ, സ്വർഗത്തെ മുന്നിൽ കണ്ടവരല്ലയോ, വിജയത്തിന്റെ പ്രതീക്ഷയും മധുരവും ആസ്വദിച്ചവരല്ലയോ. അവർ യക്കീനുള്ളവരാണ്, അവർ ഈമാനിന്റെ നിറകുടങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹു അവരോടൊപ്പം ചേർത്ത്
അമ്മയും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഞാൻ ഇതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നാളെ പാരത്രീക ലോകത്ത് നമുക്ക് രക്ഷപ്പെടണം സഹോദരങ്ങളെ. അവിടുത്തെ വിചാരണ കോടതിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരാകരുത്. അതിനു വേണ്ടി ഇവിടെ അധ്വാനിച്ചു കൊള്ളണം. മോനെ, നീ നാളത്തെ വീടിന് വേണ്ടി വർക്ക് ചെയ്തോ, അതിന്റെ ഒട്ടും വൈകരുത് കേട്ടോ. എസ് എസ് എഫുകാരാ, നീ അധ്വാനിക്കുന്ന അഹ്ലു സുന്നത്തിന്റെ ഖിദ്മത്ത് നാളെ ആഖിറത്തിലെ സ്വർഗമാണ് മോനെ. അതിന് ലക്ഷ്യം വെക്കേണ്ടത് അതാണ് നമ്മുടെ മുൻഗാമികൾ ലക്ഷ്യം വെച്ചത്. വെള്ളിലെ മുഹമ്മദ് ഫൈദി ജന്നത്തുൽ ബഖീഇൽ എസ് എസ് എഫുകാരന്റെ പ്രതിനിധിയായി വിശ്രമിക്കുന്നില്ലേ, വളരെ വ്യക്തമായി നമുക്കറിയുന്നതല്ലയോ. ഇപ്രാവശ്യവും ഹജ്ജിന് പോയപ്പോ കൂടെ വന്ന ഹാജിമാരോട് അമീർ എന്ന നിലക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ ജന്നത്തുൽ ബഖീഇലെ രണ്ടാമത്തെ റൈറ്റിലേക്കുള്ള റോഡ് കാണിച്ച് അതിന്റെ ഇടത് സൈഡിൽ ചാരത്ത് വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട വെള്ളിലെ മുഹമ്മദ് ഫൈദിയെ ഓർമ്മപ്പെടുത്തി ജന്നത്തുൽ ബഖീഇലെത്തുന്നവർ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്യുമ്പോ ആ അഭിവാദ്യം ഏറ്റുവാങ്ങുന്നതിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളിലെ മുഹമ്മദ് ഫൈദി കിടപ്പുണ്ടല്ലോ. കണ്ണൂരുകാരനായ എസ് വൈ എസ് കാരനായ ജിദ്ദയിൽ ഉണ്ടായിരുന്ന കുഞ്ഞഹമ്മദ് ഹാജി നബി തങ്ങളുടെ ജന്നത്തുൽ ചാരത്ത് ജന്നത്തുൽ ബഖീഇലാണ് എനിക്ക് അടങ്ങേണ്ടതെന്ന് ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പാനെ കൊണ്ട് അതേ താജുൽ ഉലമയാകുന്ന ഉലമാക്കളുടെ കിരീടത്തെ കണ്ടുകൊണ്ട് ദുആയിരപ്പിച്ച മഹാനുഭാവനാണ് അവസാനം അൽഹംദുലില്ലാ പോകുന്ന യാത്രയിൽ പോലും എയർ കണ്ടീഷൻ അത്ര ഭദ്രമല്ല എന്റെ വാഹനത്തിൽ. അതുകൊണ്ട് എന്റെ വാഹനത്തിൽ കയറണ്ട ഉസ്താദ്, അടുത്ത വാഹനത്തിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞ് ഷെയ്ഖുനായ എപ്പി ഉസ്താദ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. 500 പണ്ഡിത പ്രതിഭകളെ ലോകത്ത് തെരഞ്ഞെടുത്തപ്പോ ലോകത്തെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളെ തെരഞ്ഞെടുത്തപ്പോ ഇന്ത്യ രാജ്യത്തു നിന്ന് കൈരളിയുടെ മണ്ണിൽ നിന്ന് അഭിമാന പുരസരം അതിൽ അതാ അല്ലാഹു നമുക്ക് ഏർപ്പെടുത്തി തന്ന പേരാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റേത്. അതുപോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ മാത്രമല്ല അമേരിക്കയിലും മൊറോക്കോയിലും അടക്കം ഇസ്ലാമിക പ്രബോധനത്തിന്റെ പദമൂന്നാൽ ആ പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദിന് അല്ലാഹു അവസരം നൽകിയിട്ടുണ്ട്. ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ള ആളുകളുടെയും ഷെയ്ഖുനായ എപ്പി ഉസ്താദിന്റെയും ഒക്കെ പ്രത്യേകമായ നിയന്ത്രണത്തിലാണ് എസ് എസ് എഫിന്റെ മഹത്തായ സംവിധാനം തന്നെയുള്ളതെങ്കിൽ ഔദ്യോഗിക കീഴ്ഘടകമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് തീരുമാനമെടുക്കുന്നോ അത് മുഴുവനും ആ പ്രത്യേകമായ പരിശോധനയ്ക്ക് വിധേയമായി ഓക്കെ എന്ന ആ അനുകൂല തരംഗം ലഭിച്ചല്ലാതെ വിദ്യാർത്ഥി പടയുടെ യുവജനങ്ങളുടെ സ്വാഭാവിക വൈകാരികതയ്ക്ക് സംഘടനയുടെ ഒരു നിയമവും ഒരാദർശവും ഒരാഹ്വാനവും വഴിമാറി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇടം നേടുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉലമായിന്റെ തർബിയത്തിൽ നീങ്ങുന്ന നമുക്ക് ചിന്തിക്കാൻ വക നൽകുവോളം. കുഞ്ഞഹമ്മദ് ഹാജി പറയുന്നു, എന്റെ വാഹനത്തിലെ ഉസ്താദ് കയറണ്ട, അപ്പുറത്തെ വാഹനത്തിൽ കയറൂ ഉസ്താദ്, അതിലാണ് നല്ലതുപോലെ എയർ കണ്ടീഷൻ ഉള്ളത്,
ഉഷ്ണരാജ്യമായ സൗദിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കുഞ്ഞാമ്മദാജിയുടെ വണ്ടിയിലാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഉസ്താദ് കയറേണ്ടത്. കയറാൻ ഒരുങ്ങിയതും അവിടെയാണ് അപ്പോൾ മറ്റേ വാഹനത്തിൽ കയറാൻ പറഞ്ഞ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ മദീനത്തിന്റെ ചാരത്ത് വെച്ച് അല്ലാഹുവിന്റെ അലംഘനീയ വിധിക്കനുസൃതമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. കുഞ്ഞാമ്മദാജിയുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ ജനാസ 20 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് മദീനത്ത് മസ്ജിദുൽ നബവിയിൽ അതാ കൊണ്ടുവരികയാണ്. അവിടെ ജനാസ നിസ്കരിക്കുകയാണ്. അവിടെ ഖബറടക്കം ചെയ്യപ്പെടുകയാണ്. യാത്രാ മൊഴി നേരാൻ തൽക്കീനോദി അവിടുത്തെ ഓർമ്മപ്പെടുത്താൻ ഫാത്തിഹോദി ദുആയിൽ നിന്ന് പിരിയാൻ അവരാഗ്രഹിച്ച ഏറ്റവും വലിയ നേതൃത്വമായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് എല്ലാത്തിനും മയ്യത്ത് കുളിപ്പിക്കാൻ വരെ അവിടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ എത്ര എത്രയാ SSF-ന്റെ പടവുകൾക്കിടയിൽ നിന്ന്, SYS-ന്റെ പ്രവർത്തന മേഖലയിൽ നിന്ന് കൊഴിഞ്ഞുപോയ മഹത്തുക്കൾ. ഓ ഖാലിദിനെ പോലെ പ്രിയപ്പെട്ട പ്രവർത്തകർ എല്ലാവരെയും ഓർത്തുകൊണ്ട് ആഖിറത്തിൽ അവരുമായി ഒരു സമ്മേളനം നമുക്ക് നടക്കണം. അവിടെ ഒരുമിച്ച് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നമുക്ക് സന്തോഷമൊന്ന് പങ്കിടണം. അതിനായി ആത്മാർത്ഥമായി ആഖിറത്തിന്റെ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് നാം അങ്ങ് പ്രവർത്തിച്ചോ, ഒന്നും നഷ്ടപ്പെടാനില്ല. നാളെ പാരത്രീക ലോകത്തെത്തുമ്പോ അതാ ലിമനിൽ മുൽക്കുല്യോ, ഇന്നത്തെ അധികാരം ആർക്കാണടാ എന്ന് ചോദിച്ചല്ലാഹു തആല അവന്റെ അർഹമായ അതേ അല്ലാഹു അക്ബർ എന്ന വിശേഷണം ശരിക്കും പ്രതി പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുന്ന സമയത്ത് ഒരാൾക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. സയ്യിദിനാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപം എത്തുകയാണ്. ആ സമയത്ത് പുന്നാര ഹബീബ് പറയുകയാണ്, ഞാനതിന് അർഹം തന്നെ മക്കളെ എന്ന് പറഞ്ഞ് സുജൂദിലായി വീഴുന്ന സമയം അല്ലാഹു തആല പറയുന്നു, നബിയെ ഇർഫഉ റാസക യാ റസൂലല്ലാഹ്, സൽസൽത യാ നബിയല്ലാഹ്, ഇർഫഉ റാസക യാ റസൂലല്ലാഹ്, നബിയെ തങ്ങൾ തല ഉയർത്തണം, സൽസൽത യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചാലും തരപ്പെടുമല്ലോ. എന്തിനാണ് ഈ സുജൂദ്? ഇവിടെ സാക്ഷാഗത്തിനുള്ള സദസ്സെല്ലാം അങ്ങനെ ശിരസുയർത്തിക്കൊണ്ട് നബി തങ്ങൾ പറയുന്നു, എനിക്ക് സ്വർഗം സന്തോഷമാണ്. ആ സ്വർഗം സന്തോഷമാകണമെങ്കിൽ എനിക്ക് വല്ലാത്തൊരു വേദാറിന്റെ സമയമാണ്. ഇവരെ ഒന്ന് വിചാരണക്കെടുത്ത് ഫരീഖുൻ ബിൽ ജന്ന വ ഫരീഖുൻ ബിസ്സഈർ രണ്ടായി തിരിച്ച് അങ്ങനത്തൊരു പ്രത്യേകമായ വിചാരണക്കെടുക്കാൻ ഇനി വൈകരുത്. അമ്മ ഇവര് വല്ലാതെ വിഷമിക്കുന്നു റബ്ബേ. ഇത് പറഞ്ഞ അശ്ശഫാഅത്തുൽ ഉദുമാ എന്ന മഹത്തായ ആ ഔദാര്യം സാധുക്കളായ നമുക്ക് അല്ലാഹുവിന്റെ അനുമതിയോടെ നൽകുമ്പോ വിചാരണക്കെടുക്കുകയാ. വിചാരണ കഴിഞ്ഞ് ഫരീഖുമിൽ ജന്നവ ഫരീഖുമിൽ സഈർ തിരിക്കപ്പെട്ടു. പക്ഷേ നരകത്തിന്റെ ഭാഗത്തിൽ അഥവാ ധാരാളം മോമിനീങ്ങളാ നരകത്തിലേക്ക് പോയ കൂട്ടത്തിലുണ്ട്. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് അതാ ഒരു സംഘം ഇറങ്ങി വരുന്നു. നബി തങ്ങളുടെ നേതൃത്വത്തിൽ വാക്കൗട്ടല്ല, ആരെയും പ്രതിഷേധിച്ചിട്ടല്ല, കരാവ് ചെയ്യാനല്ല, പിക്കറ്റിങ് നടത്താനല്ല. അല്ലാഹുവിന്റെ ഔദാര്യം ചോദിച്ചു വാങ്ങാനാണ് ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, എന്റെ ഉമ്മത്തികള് നരകത്തിലാണ്, അവരില്ലാതെ സ്വർഗം സന്തോഷമല്ല.
അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അവരോട് ബന്ധപ്പെട്ടവരെ ചോദിക്കുന്നു. ഏഴ് വയസ്സിന് മുമ്പ് മരിച്ചുപോയ സ്വാലിഹീങ്ങളായ മാതാപിതാക്കളുടെ മക്കൾ അവിടെ നിന്ന് അവർ ചോദിക്കുകയാണ്. ഇങ്ങനെ ധാരാളം ആളുകൾ അവരോട് ബന്ധപ്പെട്ടവരെ ചോദിക്കുകയാണ്. ഉഹ്റവിയായ മുതല്ലിമുകളെ പഠിക്കാനെത്തിയപ്പോ ഭക്ഷണം തന്ന ചെലവ് വീട്ടുകാര് അവരെ ചോദിക്കുന്നു, ഔലിയാക്കളെ മുരീദുകളെ ചോദിക്കുന്നു. അങ്ങനെ അല്ലാഹു തആല ഇവരോടുള്ള ഇഷ്ടം കൊണ്ട് അവരെയൊക്കെ സ്വർഗത്തിലേക്കാക്കുന്നു. എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കേക്കും മലക്ക് പറഞ്ഞോവർ. പറഞ്ഞില്ലേ ആ തരത്തിലെല്ലാ ശുപാർശയും കഴിഞ്ഞ് വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ സുജൂദിലാണ്. അല്ലാഹുവിന്റെ ഓർഡർ നബിയെ ശിരസ് ഉയർത്തണം, ഇത് സാഷ്ടാംഗത്തിനുള്ള വേദിയല്ല. നബി തങ്ങള് പറയുന്നു, ഇനിയും പലരും സ്വർഗത്തിലേക്ക് അവരെ വരാതെ എനിക്ക് നരകത്തിൽ കിടക്കുന്ന അവരെ ചിന്തിക്കുമ്പോ സ്വർഗത്തിൽ സന്തോഷമില്ല. പ്രധാനമായും 9 തവണ ശുപാർശ ചെയ്യുകയാണ്. ലാസ്റ്റ് ശുപാർശ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹുവിന്റെ ഓർഡർ അമ്പിയാക്കന്മാരെ ശപാഴത്ത് കഴിഞ്ഞു പോയി നബിയെ, ഔലിയാക്കളുടെ ശപാഴത്ത് കഴിഞ്ഞു പോയി നബിയെ, എല്ലാ സച്ചരിതരുടെയും ശുപാർശ അന്ത്യം കുറിച്ചു ഹബീബേ. അവിടുത്തെ റെക്കമെൻഡേഷൻ പരിഗണിച്ച് ഞാനല്ലാതെ കണ്ട് ഇനി ആരും ശേഷിക്കുന്നില്ല. അവിടുത്തെ റെക്കമെൻഡേഷൻ പരിഗണിച്ച് ഈമാനുള്ള സർവരെയും ഞാനിതാ സ്വർഗത്തിലാക്കുന്നു. യാ അഹ്ലൽ ജന്നതി ഖുലൂദം ഫിൽ ജന്ന, ഓ സ്വർഗവാസികളെ നിങ്ങൾ ഇനി ശാശ്വതമായി സ്വർഗത്തിലാണ്, ഇനി നിങ്ങൾ തിരിച്ചു പോകില്ല. ഓ നരകവാസികളെ ഖുലൂദം ഫിൽ നാർ, ഇനി സ്വർഗത്തിൽ പോകുമെന്ന വ്യാമോഹം വേണ്ട, നിങ്ങൾ നരകത്തിൽ തന്നെയാണ്. ഈ അന്തിമ പ്രഖ്യാപനത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ടത് 9 തവണ ശഫാഅത്ത് ചെയ്തിട്ടും നബി തങ്ങൾ ധാരാളം ആളുകളെ സ്വർഗത്തിലേക്കാക്കി. അവിടെ ഈമാനുള്ളവര് മാത്രമാണ് സ്വർഗത്തിലേക്കായത് കേട്ടോ. നബിതങ്ങളെ സാധാരണ മനുഷ്യരെന്നും റസൂലുള്ളാഹിന്റെ മാതാപിതാക്കള് കാഫിറെന്നും പറഞ്ഞ് ആക്ഷേപിച്ച് നടക്കുന്നവൻ ഈമാന് ഇല്ല. അവന്റെ ഈമാനിനാണ് തകരാറ് സംഭവിച്ചു പോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ കാത്തു സൂക്ഷിച്ചു കൊള്ളണം. ഈമാനില്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. ഈമാൻ നഷ്ടപ്പെടുന്നതിന് ചെറിയ കാര്യം മതി. അലിമീങ്ങളെ തെറി വിളിച്ചുകൊണ്ട് ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് കുഴപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവിന്റെ ഈമാൻ സുഭദ്രമായി അവർക്ക് തൗബ ചെയ്ത് മടങ്ങി നന്നാക്കിയെടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിച്ചു കൊള്ളണം. നാം ഒരനാവശ്യ പ്രവർത്തനത്തിലേക്കും പോകണ്ട. ലോകത്തിന്ന് കാണുന്ന ഒരു തൊതിവാസത്തിന്റെ മേഖലയിലും പോകണ്ട. നാളെ ആഖിറത്തിലെത്തുമ്പോ നമ്മുടെ കിതാബ് വലം കയ്യിൽ തരപ്പെടണം. ആ കിതാബ് സർവതും റെക്കോർഡ് ചെയ്ത കിതാബാണ്. അതിനെ റഖീബും അതീദും ഇപ്പോഴും നമുക്ക് അനുകൂലമാകണം. അല്ലാഹുവിന്റെ ദീൻ എന്ന് നിലനിർത്തണം. ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്യണം. പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കാൻ എല്ലാ സമയത്തും ദുആയി വെക്കണം. അർഹമുർ റഹീമായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
സ്വർഗത്തെ സംബന്ധിച്ച് നരകത്തെ സംബന്ധിച്ച് ഒരു വിശദീകരണത്തിലേക്കും ഇപ്പൊ കടക്കുന്നില്ല. എല്ലാം കൊതിച്ചത് മുഴുവനും കിട്ടുന്ന വിവരിക്കാൻ അതീതമായ അല്ലാഹു തന്ന സുഖത്തിന്റെ മറുദീസയായ തുലനം ചെയ്യാനൊരുപവയും ലഭിക്കാത്ത സമയത്ത് അല്ലാഹുവേ ആ സ്വർഗത്തിലേക്ക് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം. അല്ലാ നരകതിയുടെ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ. അല്ലാ നരകതിയോടടുപ്പിക്കുക പോലും ചെയ്യരുത് റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്ക് നീ നല്ല വിദ്യാഭ്യാസം നൽകണം റഹ്മാനെ. ഹാഫിദീകളും ആലിമീകളും ആരിഫീകളും മുത്തഖീകളുമായി ഞങ്ങളുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിനക്ക് പൊരുത്തപ്പെട്ടതായി നിലനിർത്തി തരണം റഹ്മാനെ. അവസാനം നിന്റെ പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉച്ചരിച്ച് സ്വർഗം കണ്ട് റസൂലുള്ളാഹിനെ കണ്ട കണ്ണ് അടയ്ക്കാൻ നീ സൗഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളെ നീ ഖൈറിലും ബറക്കത്തിലുമാക്കണം റഹ്മാനെ. എല്ലാവിധ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് അപകടം പറ്റിക്കിടക്കുന്നവർ പലവിധ വിഷമങ്ങളിലുള്ളവർ എല്ലാം നീ ശിഫയാക്കണം റഹ്മാനെ. കാലിന് വേദനയുള്ളവർ കയ്യിന് വേദനയുള്ളവർ ഹാർട്ടിന് ബുദ്ധിമുട്ടുള്ളവർ വാൾവ് മാറ്റിവെച്ചവർ ഇങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ. അബോധാവസ്ഥയിൽ കിടക്കുന്നവരുണ്ട് റഹ്മാനെ. എല്ലാ വിഷമങ്ങളെയും മാറ്റിത്തരണേ അമ്മോ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ആ പ്രവർത്തകർക്കെല്ലാവിധ ഹിമ്മത്തും നൽകണം റഹ്മാനെ. പടച്ചവരെ അവരുമായി ബന്ധപ്പെട്ട സർവ വിഷയങ്ങളിലും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. കാമില ഈമാൻ നൽകണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം റഹ്മാനെ. പടച്ചവനെ നിന്റെ മഹാന്മാരായ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നവരാക്കി തരണം റഹ്മാനെ. ഇബാദത്തിന് ലദ്ദത്ത് നൽകണം റഹ്മാനെ. നാളെ റിദ്വാന ഇസ്ലാം കാക്കുന്ന റസൂലുള്ളാഹി തങ്ങളെ അയൽപക്കത്തുള്ള അല്ലാഹു സംവിധാനിച്ച സ്വർഗത്തിൽ ഒരുമിച്ചുകൂടി ആ മാളികകളിൽ കഴിഞ്ഞുകൂടി നിനക്ക് ഇന്ന് തൃപ്തിപ്പെട്ട അമല് ചെയ്ത് അന്ന് നിന്റെ തൃപ്തി കരഗതമാക്കി സുഖ സന്തോഷത്തോടെ കഴിയാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നൽകണേ മന്നാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم.